കാസർഗോഡിന് ആശ്വാസം. ജില്ലയിൽ പ്രതിദിന കോവിഡ് സ്ഥിരീകരണ നിരക്ക് കുറയുന്നു. പരിശോധനകളുടെ എണ്ണം കൂടുമ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് താഴുന്നുവെന്നാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ കണക്കെടുത്താൽ ജില്ലയിലെ മിക്ക തദ്ദേശഭരണ സ്ഥാപന പരിധികളിലെയും കോവിഡ് പരിശോധന കൂടിയിട്ടുണ്ട്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിന് തുടക്കത്തിൽ രോഗികളുടെ എണ്ണം വളരെ ഉയർന്ന പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുന്നു എന്നതിന്റെ സൂചനകളാണ് പ്രതിദിന പരിശോധനാ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബേഡടുക്ക പഞ്ചായത്തിൽ തുടർച്ചയായ 7 ദിവസവും 10% താഴെയാണ് രോഗസ്ഥിരീകരണ നിരക്ക്. പടതയിൽ 5 ദിവസമായും കാസർഗോഡ് നഗരസഭയിൽ 3 ദിവസമായും രോഗസ്ഥിരീകരണ നിരക്ക് 10% താഴെയെത്തി. പ്രതിദിന കണക്കെടുപ്പിൽ ശരാശരി 12 പഞ്ചായത്തുകളിലാണ് ഇങ്ങനെ രോഗസ്ഥിരീകരണ നിരക്ക് 10 താഴെയായത്. രണ്ടാം തരംഗത്തിന്റെ തുടക്കത്തിൽ രോഗികൾ കൂടുതലുണ്ടായിരുന്ന മഞ്ചേശ്വരം, മീഞ്ച, പള്ളിക്കര, ദേലമ്പാടി, ചെറുവത്തൂർ, വെള്ളൂർ, ബദിയടുക്ക, കിനാനൂർ കരന്തളം, പുത്തിക, വെസ്റ്റ്ഡേരി, എൺമകജെ, കാരടുക്ക, കയ്യൂർ ചീമേനി, മംഗൽപാടി, മുളിയാർ, തൃക്കരിപ്പൂർ, വലിയപറമ്പ്, വോർക്കാടി, പിലിക്കോട്, പൈവിളികെ എന്നീ പഞ്ചായത്തുകളിലും പ്രതിദിന രോഗസ്ഥിരീകരണത്തിന്റെ നിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അതേസമയം കൊമ്പടാജയിൽ തിങ്കളാഴ്ച 60% രോഗസ്ഥിരീകരണ നിരക്ക്. പരിശോധന നടത്തിയ 10-ൽ 6 പേർക്കും കോവിഡ് പോസിറ്റീവായി. വലിയപറമ്പിൽ 4-ൽ 2 പേരും വോർക്കാടിയിൽ 2 പേരിൽ 1 ആളും പോസിറ്റീവായപ്പോൾ സ്ഥിരീകരണ നിരക്ക് 50%. 100-ൽ കൂടുതൽ പരിശോധന നടന്ന പഞ്ചായത്തുകളിൽ മധൂരിലാണ് സ്ഥിരീകരണ നിരക്ക് കൂടുതൽ. 112 പേരിൽ 62 പേരും പോസിറ്റീവായി. 55.4% പോസിറ്റിവിറ്റി നിരക്ക്. ചെങ്കളിയിൽ 133 പേരിൽ 26 പേർക്കും ചെറുവത്തൂരിൽ 225 പേരിൽ 10 പേർക്കും ദേലമ്പാടിയിൽ 169 പേരിൽ 6 പേർക്കും കോവിഡ് പോസിറ്റീവായി. കിനാനൂർ കരന്തളത്ത് 112-ൽ 8 പേർക്കും മംഗൽപ്പാടിയിൽ 183 പേരിൽ 21 പേർക്കും പടന്നയിൽ 138 പേരിൽ 12 പേർക്കും പള്ളിക്കരയിൽ 123 പേരിൽ 5 പേർക്കും പിരിക്കോട് 173-ൽ 10 പേർക്കും തിങ്കളാഴ്ച പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ബേഡടുക്കയിൽ തിങ്കളാഴ്ച 386 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയപ്പോൾ 15 പേർക്ക് മാത്രമാണ് രോഗബാധ കണ്ടെത്തിയത്. ജൂൺ 4 വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ ഏറ്റവും കുറവ് രോഗികളുള്ളത് വെള്ളൂർ പഞ്ചായത്തിലാണ്. 6 പേരാണ് ഇവിടെ രോഗബാധിതരായി നിലവിൽ ചികിത്സയിലുള്ളത്. ചെങ്കള, മധൂർ, അജാനൂർ, ഉദുമ എന്നിവിടങ്ങളിലാണ് കൂടുതൽ രോഗികളുള്ളത്. ചെങ്കളയിൽ 232 പേരും മധൂരിൽ 196 പേരും അജാനൂരിൽ 182 പേരും ഉദുമയിൽ 163 പേരും നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. ബദിയടുക്ക, ചെമ്മനാട്, കാഞ്ഞങ്ങാട്, കയ്യൂർ ചീമേനി, കുമ്പള, മംഗൽപ്പാടി, നീലേശ്വരം, പള്ളിക്കര, പുല്ലൂർ പെരിയ എന്നിവിടങ്ങളിലും നിലവിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 100 മുകളിലാണ്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.